ഹായ്, ചൂലിനെ പറ്റി ഒരു കവിത. എനിക്കൊരു ചൂലുണ്ട്. ഐ ഹാവ് എ ബ്രൂം, എ പോം ബൈ ദ ചൈനീസ് ഫെമിനിസ്റ്റ് പോയറ്റ് ഷായ് യോങ്മിങ്. ഫ്രണ്ട്സ്, ലെറ്റ് അസ് സ്റ്റാർട്ട് വിത്ത് എ ബ്രീഫ് ഇൻട്രോ. ഷായ് യോങ്മിങ് ഈസ് എ പ്രോമിനൻ്റ് ചൈനീസ് പോയറ്റ്, എസ്സേയിസ്റ്റ് ആൻഡ് സ്ക്രീൻ റൈറ്റർ. വളരെ പ്രസിദ്ധിയായ ഒരു ചൈനീസ് കവിയും ഉപന്യാസകാരിയും തിരക്കഥാകൃത്തുമാണ് ഷായ് യോങ്മിങ്. ഷി എമേർജ്ഡ് ആസ് എ പവർഫുൾ വോയിസ് ഇൻ ചൈനീസ് ലിറ്ററേച്ചർ വിത്ത് ദ പബ്ലിക്കേഷൻ ഓഫ് ഹർ ഫസ്റ്റ് പോയിട്രി കളക്ഷൻ വിമിൻ ഇൻ 1986. 1986 വിമിൻ എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചതോടുകൂടിയാണ് ചൈനീസ് സാഹിത്യത്തിലെ വളരെ ശക്തമായ ഒരു ശബ്ദമായി, ഒരു സാന്നിധ്യമായി അവർ അറിയപ്പെട്ടു തുടങ്ങിയത്. ഷീ ഈസ് കൺസിഡേർഡ് ആസ് എ ഫൗണ്ടേഷണൽ ചൈനീസ് ഫെമിനിസ്റ്റ് പോയിറ്റ്. ചൈനീസ് സാഹിത്യ ലോകത്ത് ഫെമിനിസത്തിന് അടിത്തറവാകിയ കവിയായാണ് ഇവർ അറിയപ്പെടുന്നത്. ഷീ ഈസ് ദ ഫസ്റ്റ് ചൈനീസ് റൈറ്റർ ഹൂ എക്സ്പ്ലോർഡ് എലിമെൻറ്റ്സ് ഓഫ് ജെൻഡർ ആൻഡ് ഫെമിനിൻ ഐഡൻറ്റിറ്റി ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ദ മെയിൽ ഓറിയൻറ്റഡ് ഗേസ്. പുരുഷ മേധാവിത്വത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് മാറി വനിതകൾക്ക് അവരുടേതായ ഒരിടത്തെ പറ്റിയുള്ള അന്വേഷണം നടത്തിയ ആദ്യത്തെ ചൈനീസ് എഴുത്തുകാരിയാണ് നമ്മുടെ ഷായ് യോങ്മിങ്. ഷീ ഹാസ് ടു ഹർ ക്രെഡിറ്റ് എ ലാർജ് നമ്പർ ഓഫ് കളക്ഷൻസ് ഓഫ് പോയിട്രി, എസ്സേയ്സ് ആൻഡ് ആർട്ടിക്കിൾസ്. നിരവധി കവിതാ സമാഹാരങ്ങളും ഉപന്യാസ സമാഹാരങ്ങളും ലേഖന സമാഹാരങ്ങളും അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഷീ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പോയിറ്റ്സ് സച്ച് ആസ് സിൽവിയ പ്ലാത്ത് ആൻഡ് ഡബ്ല്യു ബി യേറ്റ്സ്. അമേരിക്കൻ കവിയായ സിൽവിയ പ്ലാത്ത്, ഐറിഷ് കവിയായ ഡബ്ല്യു ബി യേറ്റ്സ് എന്നീ പ്രസിദ്ധരായിട്ടുള്ള കവികളുടെയൊക്കെ സ്വാധീനം അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. ദ പോം ഐ ഹാവ് എ ബ്രൂം എക്സ്പ്ലോർസ് തീംസ് ഓഫ് ഐഡൻറ്റിറ്റി, പവർ ആൻഡ് പേഴ്സണൽ ഏജൻസി. സ്ത്രീകളുടെ വ്യക്തിത്വവും അവർക്ക് ഒരിടവും, സ്ത്രീകളുടെ അധികാരം, അവരുടേതായ ഒരു ലോകം തുടങ്ങിയ പ്രമേയങ്ങളുടെ ഒരു അന്വേഷണമാണ് ഐ ഹാവ് എ ബ്രൂം എന്ന കവിതയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദ ബ്രൂം ഈസ് എ ടൂൾ ആൻഡ് എ വെപ്പൺ ഓഫ് എംപവർമെൻറ്റ്, സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് സോഷ്യൽ ചേഞ്ച്. സ്ത്രീ ശാക്തീകരണം, അവരുടെ ആത്മാവിഷ്കാരം, സാമൂഹ്യ പരിഷ്കരണം എന്നീ കാര്യങ്ങളുടെ ഒരു ശക്തമായ പ്രതീകമാണ് ഈ ചൂൽ. ദ പോം എൻഡ്സ് ഓൺ എ നോട്ട് ഓഫ് ഡിറ്റർമിനേഷൻ. നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഈ കവിത അവസാനിക്കുന്നത്. ഷീ ഹാസ് ദ കോൺഫിഡൻസ് ടു കൺഫ്രോണ്ട് ഹർ ഫിയേഴ്സ്. ഭയത്തെ നേരിടാനുള്ള ആത്മവിശ്വാസം ഈ കവിതയുടെ അവസാനം കവിയിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കും. Drawing strength from her roots, she finds a new sense of clarity and purpose towards a brighter future. സ്വന്തം വേരുകളിൽ നിന്ന് തന്നെ അവർ ധൈര്യം സംഭരിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ കൂടുതൽ വ്യക്തത കൈവരുന്നു. അങ്ങനെ ഭാവി കൂടുതൽ ശോഭനവും കൂടുതൽ ലക്ഷ്യമുള്ളതുമായി മാറുന്നതായി നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. Well, this is a brief intro. Now, the short answer questions. Here is question number 1. What does the broom symbolize in the poem? ഈ കവിതയിൽ നമ്മുടെ ഈ ചൂൽ എന്തിൻ്റെ പ്രതീകമാണ്? ഇതാണ് ചോദ്യം. Now, take a look at the answer. The broom symbolizes a weapon and a tool of empowerment, self-expression and social change. സ്ത്രീകളുടെ പണിയായുധത്തിൻ്റെയും അല്ല ആയുധത്തിൻ്റെ തന്നെയും പ്രതീകമാണ് ഈ ചൂല്. എന്തിനുള്ള പണിയായുധം, എന്തിനുള്ള ആയുധം? അതായത് സ്ത്രീ ശാക്തീകരണം, ആത്മാവിഷ്കാരം, സാമൂഹ്യ പരിവർത്തനം, ഇക്കാര്യങ്ങൾക്കുള്ള പണിയായുധത്തിൻ്റെ അഥവാ ആയുധത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ ഈ ചൂൽ. Well, this is the answer. Now, short answer question number 2. What does the phrase a path that is my own suggest? A path that is my own എന്ന വാക്യം എന്തിനെ സൂചിപ്പിക്കുന്നു എന്നാണ് ചോദ്യം. Now, here is the answer.
Jai Yongming says that the broom gives her a colorful life, fresh air, and a path that is her own. കവിതയുടെ തുടക്കത്തിൽ അവർ പറയുന്നത് ഈ ചൂൽ എന്ന പണിയായുധം അഥവാ ആയുധം അവർക്ക് നൽകുന്നത് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, നിറപ്പകിട്ടാർന്ന ഒരു ജീവിതം. രണ്ട്, നല്ല ശുദ്ധവായു. മൂന്ന്, സ്വന്തമായി ജീവിതത്തിനുള്ള ഒരു പാത, അതായത് വഴി. ഇറ്റ് ഈസ് എ വെപ്പൺ, എ മീൻസ് ടു ക്ലെയിം കൺട്രോൾ ഓഫ് ഹർ ഓൺ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇനി മുതൽ സ്വന്തം ജീവിതത്തിൻ്റെ പരിപൂർണ നിയന്ത്രണം അവർക്ക് തന്നെ എന്നർത്ഥം. വെൽ, ദിസ് ഈസ് ദി ആൻസർ. നൗ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3. എക്സ്പ്ലെയിൻ ദ ലൈൻ ഐ ബ്രാൻഡിഷ് എ ബ്രൂം. നമ്മുടെ കവിതയിലെ ഇപ്പറഞ്ഞ വരിയുടെ അർത്ഥം ഒന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. ഏതാണ് വരി? ഐ ബ്രാൻഡിഷ് എ ബ്രൂം. ജായ് യോങ്മിങ് സേസ് ദറ്റ് ഷീ ബ്രാൻഡിഷസ് എ ബ്രൂം ലൈക്ക് എ വെപ്പൺ, എ സോഡ്. ഈ കവിതയിൽ അവർ പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടി വാൾ ചുഴറ്റി നടക്കും മാതിരി ചൂലും ഉയർത്തി പിടിച്ചാണ് അവർ നടക്കുന്നത് എന്നാണ്. ഷീ വാക്സ് എബൌട്ട് വേവിംഗ് ദ ബ്രൂം പ്രൗഡ്ലി. ടു ഹർ ബ്രൂം മീൻസ് എ ടൂൾ ഫോർ വർക്ക് ആൻഡ് എ വെപ്പൺ ഫോർ ലിബറേഷൻ. ഇറ്റ് ഗിവ്സ് ഹർ കറേജ്, കോൺഫിഡൻസ് ആൻഡ് ഐഡൻറ്റിറ്റി. അവരെ സംബന്ധിച്ച് ചൂൽ എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള പണിയായുധം അഥവാ സ്വന്തം മോചനത്തിനുള്ള ഒരായുധം എന്നാണ്. ആ പണിയായുധം അവർക്ക് നൽകുന്നതോ അപാരമായ ധൈര്യം, ആത്മവിശ്വാസം, സ്വന്തം വ്യക്തിത്വവും അവർക്ക് ഒരിടവും. ഇതാണ് ഇപ്പറഞ്ഞ വരിയുടെ അർത്ഥം. വെൽ, ടേക്ക് എ ലുക്ക് അറ്റ് ദ ലാസ്റ്റ് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ. ഡിസ്ക്രൈബ് ദി എൻഡിങ് ഓഫ് ദ പോം ഐ ഹാവ് എ ബ്രൂം. ഈ കവിത എങ്ങനെയാണ് അവസാനിക്കുന്നത് എന്നൊന്ന് ചെറുതായി വിവരിക്കാമോ? ഇതാണ് ചോദ്യം. വെൽ, ഹിയർ ഇസ് ദി ആൻസർ. അറ്റ് ദി എൻഡ് ഓഫ് ദ പോം ദ പോയറ്റ് ബ്രാൻഡിഷസ് എ ബ്രൂം as if it is a weapon. She moves on, greeting the morning breeze, leaving behind her a clean street. ഈ കവിതയുടെ അവസാനം നമുക്ക് കാണാൻ കഴിയുന്നത് അഭിമാനത്തോടെ വാൾ ചുഴറ്റി നടക്കുന്നത് പോലെ ചൂലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കവി നടക്കുന്നതാണ്. അങ്ങനെ അവർ പ്രഭാതത്തിലെ ഇളം കാറ്റിനെ ധൈര്യസമേതം അഭിവാദ്യം ചെയ്യുന്നു. അവരുടെ പിന്നിലോ ചൂലുകൊണ്ട് അടിച്ചു വാരി വൃത്തിയാക്കപ്പെട്ട നീണ്ടു നിവർന്ന ഒരു തെരുവും. ഷീ ഡിസ്പ്ലേസ് ദ ഡിറ്റർമിനേഷൻ ടു കൺഫ്രോണ്ട് ഹെർ ഫിയേഴ്സ്, ഡ്രോവിങ് സ്ട്രെങ്ത് ഫ്രം ഹെർ റൂട്ട്സ്. അവരുടെ മനസ്സിലെ ഭയത്തെ നേരിടാൻ തക്ക നിശ്ചയദാർഢ്യം അവരിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ശക്തി അവർക്ക് കിട്ടുന്നത് സ്വന്തം വേരുകളിൽ നിന്നും. ഷീ ഓൾസോ ഫൈൻസ് എ ന്യൂ സെൻസ് ഓഫ് ക്ലാരിറ്റി ആൻഡ് പേർപ്പസ് ടുവേർഡ്സ് എ ബ്രൈറ്റർ ഫ്യൂച്ചർ. തന്നെയുമല്ല, കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഭാവി കൂടുതൽ ശോഭനവും ലക്ഷ്യബോധമുള്ളതുമായി മാറുന്നത് നമുക്ക് ഈ കവിതയുടെ അവസാനം കാണാൻ സാധിക്കും. വെൽ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദി ആൻസർ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ സീ യു സൂൺ. ബൈ ബൈ.